ലൈഫിൽ എപ്പോഴും രണ്ട് വഴികൾ തുറന്നിട്ടിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ സാഹചര്യങ്ങളായിട്ട് നമുക്ക് ഇണങ്ങിപ്പോകാം. രണ്ടാമത്തേത്, ആ സാഹചര്യങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഇതിലേത് വഴിയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുക? ഞാൻ ഒന്നാമത്തെ വഴിയാണ് കേട്ടോ തിരഞ്ഞെടുത്തേക്കുന്നത്. നമുക്കിപ്പോൾ ഉള്ള സാഹചര്യങ്ങളിൽ അങ്ങ് ഒതുങ്ങിക്കൂടി പോവാം. മിക്കവാറും അത് സക്സസ് ആവുകയും ഉണ്ട് കേട്ടോ. എന്ന് വിചാരിച്ച് സാഹചര്യങ്ങളെ വെല്ലുവിളിച്ച് പോകണ്ടെന്നല്ല, അത് നമ്മുടെ ഓരോരുടെ ഇഷ്ടം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ജീവിക്കുക, ഒരു ലൈഫല്ലേ ഉള്ളൂ, എൻജോയ് ചെയ്ത് ജീവിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലത്തെ പണികളൊക്കെ ഏകദേശം ഒരുക്കിയിട്ടുണ്ട്. ശേഷം നമ്മൾ ഇന്ന് പുറത്തോട്ട് ഇറങ്ങുകയാണ് കേട്ടോ. കുറച്ച് ദിവസമായില്ലേ നമ്മുടെ ഗാർഡനിങ് വർക്കൊക്കെ തുടങ്ങിയിട്ട്. അപ്പോൾ നല്ലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. അപ്പോൾ അതിൻ്റെ വഴിയാണ് കുറച്ച് ദിവസമായിട്ട് അതുപോലെ തന്നെ ഒരു കുഞ്ഞു പച്ചക്കറിത്തോട്ടം ഒരുക്കണം എന്നുണ്ട്. അപ്പം നമ്മളൊരു കാര്യം ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പിന്നെ അത് മാത്രമേ ഉണ്ടാവുള്ളൂ. എൻ്റെ സ്വഭാവം അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് തന്നെ അതിൽ തന്നെ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യും. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചുകൊണ്ടാണ് ചെത്തിയൊക്കെ ഇന്ന് നട്ടുവെക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പം കയ്യോടെ ചെയ്തില്ലെങ്കിലില്ലേ അത് അവിടെ തന്നെ കിടക്കും, നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ എന്തായാലും രാവിലെ സമയമാകുമ്പോൾ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവും. ആ സമയത്താകുമ്പോൾ നമുക്ക് അധികം വെയിലുമില്ല, ഫ്രണ്ടിൽ ഈ കാര്യങ്ങളൊക്കെ നടന്നു പോവുകയും ചെയ്യും. പിന്നെ ഒരാളുടെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിൽ ഈ പണികളൊക്കെ നടക്കും കേട്ടോ. ഈ മമ്പട്ടി എടുത്ത് വെട്ടലും കുത്തലും ഒന്നും നമ്മളെ കൊണ്ട് നടക്കാവുന്ന കാര്യമല്ല. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലൊരു പോർഷൻ ഉണ്ടായിരുന്നു. ആ പോർഷനിലാണ് ഞാൻ ചെത്തി നടണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും കുറേ നാളായിട്ട് ഇതിങ്ങനെ അവിടെ കിടക്കുമായിരുന്നു. എന്ത് നടണം, എന്ത് നട്ടാൽ നന്നാവും എന്നൊക്കെയുള്ള ഒരാലോചനയിലായിരുന്നു. എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ടായില്ല, നമുക്കത് നട്ടു വെച്ചിട്ട് പോയി പോവോ, ഇൻഡോർ പ്ലാന്റുകൾ പോലെയുള്ള നമ്മുടെ നല്ല നല്ല പ്ലാന്റുകൾ നല്ല വില കൊടുത്തിട്ട് വാങ്ങിച്ച് നട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നാവണം എന്നില്ല. അപ്പം ഞാനിവിടെ ചെത്തി നട്ടു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെയിൽ കിട്ടുന്നുണ്ട്, പിന്നെ നമുക്ക് കാര്യമായിട്ട് വേറെ ഒന്നും നടാനും പറ്റുന്നൊരു സാഹചര്യം ഇല്ല. വെയിൽ കാരണമാണ് കേട്ടോ. ഞാൻ കുറേ പ്ലാന്റൊക്കെ വെച്ച് നോക്കി, പക്ഷെ ഒന്നും നന്നായില്ല. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമുക്ക് പഞ്ചായത്തിന് കിട്ടിയ കുറച്ച് പച്ചക്കറി തൈകളൊക്കെ ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. അതിലെനിക്ക് കിട്ടിയ പയറാണിത് കേട്ടോ. പക്ഷേ തീരെ ആരോഗ്യമില്ല, അതുകൊണ്ട് തന്നെ നമ്മളോടാണ് കളി. നമ്മൾ ഈ പയറൊക്കെ എല്ലാം തന്നെ ഒരു വലിയ ചട്ടിയിലാക്കി അതിൽ തന്നെ എല്ലാം കൂടെ നട്ടുവെച്ച്, കാരണം എന്താ വെച്ചാൽ ഒരു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് ഇതപ്പം തന്നെ തലകൂപ്പി പോവും. അങ്ങനെ ഇതിൻ്റെ തണ്ടൊക്കെ ഒരു ശോഷിച്ചിട്ടാണ് കിടക്കുന്നത്. പിന്നെ മൊത്തതും പൊട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ തണ്ടൊക്കെ പൊടിഞ്ഞ ഇലയൊക്കെ ഒടിഞ്ഞ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മൾ വിചാരിച്ചെല്ലാം കൂടെ ഒന്നിലാക്കി വെക്കാമെന്ന്. അപ്പോൾ ഈ കുറച്ച് പണികൾ കഴിയുമ്പോൾ തന്നെ ഏകദേശം നല്ല വെയിലായിട്ടോ, പിന്നെ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചെമ്പാപ്പുട്ടാണ് കേട്ടോ, ചെമ്പാപ്പുട്ടും പഴമാണ് ഞാൻ കഴിക്കുന്നത്. പിന്നെ പയറുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഓരോ ദിവസം ഇങ്ങനെ ഓരോ ടൈപ്പ് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ മക്കൾക്ക് ഇൻട്രസ്റ്റ് ആണ് രാവിലെ കഴിക്കാനായിട്ട്. പിന്നെ നമുക്കിവിടെ കഞ്ഞിയൊന്നും കൊടുത്താൽ മതിയാവില്ല, എല്ലാവർക്കും എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും കറികൾ തന്നെ വേണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ മക്കൾ സ്കൂളിൽ നിന്ന് വന്ന് കേട്ടോ. അന്ന് പാരൻസ് മീറ്റിംഗ് ആയിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് സ്കൂളിലൊന്ന് പോകണമായിരുന്നു. അപ്പോൾ അവരെ കൂട്ടിയിട്ട് എനിക്ക് വരായിരുന്നു. അപ്പോൾ വന്നതിന് ശേഷമുള്ള പണികളാണിത്. ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതൊന്നും കാണിക്കില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മിക്കവാറും കാണിക്കുന്നത് തന്നെയാണല്ലോ. എല്ലാ രീതി എല്ലാ വീഡിയോസും ഒരുപോലെയാകുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങൾ ബോറടിക്കും. അപ്പോൾ ബാക്കിയുള്ള പച്ചക്കറിക്ക് തൈകൾ കൂടെ മക്കളെ കൂട്ടിയിട്ട് ഒന്നിച്ച് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെണ്ട ഉണ്ടായിരുന്നു, പിന്നെ മുളക് ഉണ്ടായിരുന്നു, വഴുതന ഉണ്ടായിരുന്നു, പിന്നെ തക്കാളി ഉണ്ടായിരുന്നു. അപ്പോൾ തക്കാളി നട്ടത് എവിടെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതൊരു ഇടവിള കൃഷിയായിട്ടാണ് ഞങ്ങൾ തക്കാളി നട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരിടവിള കൃഷി നിങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നുണ്ടാവുക. കാരണം നമ്മൾ ചെത്തി നട്ട ആ പോർഷനില്ലേ, അവിടെയാണ് നമ്മൾ തക്കാളി നട്ടേക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോ ബാഗുകളൊന്നും വാങ്ങിച്ചു തരിപ്പില്ല, ഇനി വാങ്ങിച്ചിട്ട് വേണം നടാനായിട്ട്. അപ്പോൾ ഇല്ലതിലൊക്കെ ഓരോന്നും നട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ വിചാരിച്ച ചെത്തി അവിടെ ചെത്തിയുടെ കൂടെ തന്നെ തക്കാളിയും വേഗം മുളച്ച് പൊങ്ങട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ചെത്തിക്ക് അവിടെ സ്പേസ് കിടപ്പുണ്ടല്ലോ, അപ്പോൾ വിചാരിച്ച് അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ അവിടെ തക്കാളി നട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ മുകളിൽ ഗ്രോ ബാഗുകളിൽ കുറച്ചധികം കൂടെ നിറച്ചിട്ട് വെച്ചിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ ആദ്യം നട്ടതൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് കേട്ടോ. കോളിഫ്ലവറും അതുപോലെ തക്കാളിയും പച്ചമുളകൊക്കെ ഇപ്പം നട്ട് വന്നതിന് വലിയ ഉഷാറില്ല. ഇപ്പോൾ രണ്ട് ദിവസമായി, എന്നാലും വലിയൊരു ആരോഗ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി കൂടി ഏജ്ഡായ പ്ലാന്റ്സ് ആണ് നമ്മുടെ പഞ്ചായത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു വലിപ്പം ഇച്ചിരി ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോയി എന്ന് തോന്നുന്നു, അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനിയിപ്പോൾ നോക്കാം, ഈ ഒരു ആഴ്ച കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ അതൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം മുകളിൽ ഇതുപോലെ ഇലയൊക്കെ വീണിട്ട് അപ്പടി കരിയിലേക്ക് കിടക്കുമായിരുന്നു. അപ്പം മക്കളെ രണ്ടുപേരും കൂടി എനിക്കത് ക്ലീൻ ചെയ്ത് തരുവാണ്. അവരെ കൂടെ കൊണ്ടുവരണം ഇങ്ങനെയുള്ള പണികളിലൊക്കെ കേട്ടോ. നമ്മൾ മാത്രം ചെയ്താൽ പോരല്ലോ, അവർ കൂടെ അറിയട്ടെ പച്ചക്കറി കൃഷിയും അതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളും. പിന്നെ ഈ ഫോണും ടാബും ടി ബിയും ഒക്കെ കണ്ടിട്ട് അവരുടെ തലയങ്ങ് മരവിച്ച് കിടക്കുമായിരുന്നു. ഇവിടെ മോനൊക്കെ എപ്പോഴും ഈ ഫോണോ അല്ലെങ്കിൽ ടി വിയോ കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പം ഞാൻ അവരുടെ മനസ്സൊന്ന് മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരെ കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൂട്ടിയേക്കുന്നതാണ്. അപ്പം വെള്ളമൊക്കെ നനയ്ക്കാനായിട്ട് വരുന്നുണ്ട്. എന്താ ചെടി നനക്കൽ മാത്രമല്ല, തമ്മാമിൽ അടിയും നടക്കുന്നുണ്ട് കേട്ടോ. ഇവരുടെ എന്ത് പരിപാടി കൂട്ടിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. മിക്ക വീടുകളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കില്ലേ, ചെറിയൊരു കശവശി ഇല്ലാതിരിക്കില്ലല്ലോ. എന്ത് ജോലി ചെയ്യുവാണെങ്കിലും കളിക്കുവാണെങ്കിലും ഒക്കെ, പിന്നെ മക്കളല്ലേ, അതൊക്കെ ഇല്ലാതെ എന്ത് രസമാണല്ലേ. പിന്നെ നമ്മളതിൻ്റെ ഇടയ്ക്ക് ഒച്ച എടുക്കും, അത് വേറെ കാര്യം. അപ്പം ഇതൊക്കെയാണ് വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം നമ്മുടെ ടെറസിൽ നിന്ന് വ്യൂ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പം ഞാൻ താഴെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിലാണ് ഈ വെള്ളം മുഴുവൻ ചാടിപ്പോകുന്നതെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അപ്പം വേഗം പോയി അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ, പിറ്റേ ദിവസം രാവിലെ ആണ്. പിറ്റേ ദിവസം രാവിലെ നമ്മൾ കോവക്ക നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഇതുപോലെ വള്ളി വലിച്ചു കെട്ടി കൊടുക്കണമായിരുന്നു നെറ്റ് മോഡലായിട്ട്. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഞാൻ വേഗം ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഇതും കൂടെ ഇതിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ട്. നമ്മൾ ഗാർഡനിങ് വീഡിയോസൊക്കെ അധികം ആൾക്കാർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനാണ് കേട്ടോ കെട്ടിത്തരുന്നത്, അല്ലാതെ എനിക്കിതിൻ്റെ മുകളിൽ വലിഞ്ഞു കാരണം ലാഡറിനെ പോരാണ്ടേ ഉള്ളൂ. എന്നിട്ട് അതൊക്കെ ഒന്നിങ്ങനെ നെറ്റും പോലെ ഇല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടിയിട്ട് അതിലാണ് കയറ്റി കൊടുക്കുന്നത്. പിന്നെ കോവൽ വള്ളി ഇങ്ങനെ കയറ്റി വിടാനായിട്ടില്ലേ, ആ ഒരു രീതിയിൽ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിവിടെ നട്ട് വെച്ചിട്ട് കുറച്ച് നാളായി, അതിങ്ങനെ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ഒരു തുമ്പൊക്കെ ഇങ്ങനെ പുറത്തോട്ട് ചാടി കിടക്കുവാണ്. പിന്നെ ആർക്കാണെങ്കിലും ഒരു താങ്ങുണ്ടെങ്കിലല്ലേ കയറി പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ച് അതൊന്ന് കെട്ടി കൊടുക്കാമെന്ന്. ഇനിയും ഡിലേ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ കോവൽ കുപ്പി കുത്തും. അപ്പോൾ വിചാരിച്ച് നേരെ ആയി കൊടുക്കാമെന്ന്. അപ്പോൾ നമ്മുടെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഇതേ പിങ്കി മോള് കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവളില്ലാതെ ഒരു പരിപാടി നടക്കില്ല ഇവിടെ. രാവിലെ ആണെങ്കിലും വൈകുന്നേരം ആണെങ്കിലും നമ്മളെപ്പോൾ പുറത്തുണ്ടോ, നമ്മൾ സിറ്റ് ഔട്ടിൽ വന്നിരുന്നാൽ തന്നെ അവൾക്ക് അറിയാൻ തുടങ്ങും കേട്ടോ പുറത്തിറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട് കോവലിൻ്റെ വള്ളി. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ അത് കയറിക്കഴിഞ്ഞാൽ. അപ്പോൾ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം, ഇത് ഞാൻ മുന്നേ എടുത്തു വെച്ചൊരു വീഡിയോസ് ആയിരുന്നു. അപ്പോൾ അതുകൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിതുപോലെ ഇൻഡാലയത്തിൻ്റെ രണ്ട് പാത്രങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഹൗസ് വാമിങ് ഗിഫ്റ്റ് കിട്ടിയത് ഒരു വലിയ ഇൻഡാലയത്തിൻ്റെ ഒരു ഉരുളി കിട്ടിയായിരുന്നു, ഇതിൻ്റെ ഒരു വലിയ ടൈപ്പ്. അപ്പോൾ അത് ഞാൻ കൊടുത്തു, കാരണം അതുപോലത്തെ ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ മാറ്റിയെടുത്തതാണ്, ആ കടയിൽ പോയിട്ട് തന്നെ മാറ്റിയെടുത്തതാണ്. അപ്പോൾ ഇതിങ്ങനെ മയക്കിയെടുക്കാൻ നോക്കാം കേട്ടോ. നമ്മൾ ചട്ടിയൊക്കെ മയക്കുന്ന പോലെ തന്നെ ഇൻഡാലയത്തിൻ്റെ പാത്രങ്ങളും മയക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒരു ചൊവയുണ്ടാവും. അപ്പം നമ്മൾ അതിലേക്ക് കഞ്ഞിവെള്ളമാണ് കേട്ടോ ഒഴിച്ച് വെച്ചേക്കുന്നത്. ഞാനിത് രണ്ട് ദിവസത്തെ കഞ്ഞിവെള്ളം എടുത്തിട്ട് രണ്ട് പാത്രത്തിൽ ഇതുവരെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ മതിയാവാതെ വരുമ്പം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നിറച്ചുമാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ആ കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് ഞാൻ കല്ലുപ്പിട്ടിട്ട് കഴുകിയെടുത്ത് കേട്ടോ. പിന്നെ നമ്മളെ ഡിഷ് വാഷ് ലിക്വിഡ് ഇല്ലേ, അതും കൂടെ ഇട്ടിട്ട് കഴുകിയെടുത്തിട്ട് തുടച്ചിട്ട് ആറിയതിന് ശേഷം അതിലിച്ചിരി വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ അകത്തും പുറത്തും ഒക്കെ രണ്ട് പാത്രത്തിൽ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനിപ്പോൾ ഒരെണ്ണത്തിലേ ചെയ്യുന്നുള്ളൂ. ഇതുപോലെ വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക, അകത്തും പുറത്തും ഒക്കെ ആയിട്ട് വെളിച്ചെണ്ണ തേച്ച് കൊടുക്കുക. ശരിക്കും പറഞ്ഞാൽ എനിക്കില്ലേ മുന്നേ ഈ ഒരു പാത്രം വാങ്ങിച്ചപ്പോൾ അറിയില്ലായിരുന്നു ഇത് മയക്കണം എന്നുള്ള കാര്യം. അപ്പോൾ നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞാലും ഇതിൻ്റെ ഒരു ചൊവ, ഒരു എന്താ പറയേണ്ട, ഒരു അലൂമിനിയത്തിൻ്റെയോ എന്തിൻ്റെയോ ഒരു ഇരുമ്പിൻ്റെ പോലത്തെ എന്തോ എന്തിൻ്റെയോ ഒരു ചൊവ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇത് മയക്കണം എന്നുള്ള കാര്യം. പിന്നെയാണ് ഞാൻ ഇതുപോലെ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതുപോലെ ചെയ്യണമെന്ന്. അറിയത്തില്ലാത്ത കാര്യമായതുകൊണ്ട് അത് കുറേ വയറ്റിലോട്ട് ചെന്നിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഇതുപോലെ രണ്ട് പാത്രങ്ങളാണ്, ഒരു കുഞ്ഞുരുളിയാണ്. നമുക്ക് ചിക്കൻ കറിയോ അല്ലെങ്കിൽ ഗീ റൈസോ നമ്മുടെ പാകത്തിന്, നമുക്കിപ്പോൾ ഇവിടെ നാല് പേരല്ലേയുള്ളൂ, ആ ഒരു പാകത്തിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചരുവാണ്. വലിയ പാത്രങ്ങളൊക്കെ വെറുതെ മെനക്കെടാക്കണ്ടല്ലോ, അതുപോലെ ഗ്യാസിൻ്റെ മുകളിൽ വെക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വെയിലത്തുനിന്ന് ഉണങ്ങിയതിന് ശേഷം വീണ്ടും എടുത്തുകൊണ്ട് വന്നിട്ട്
ഇച്ചിരി കൂടെ കല്ലുപ്പിട്ടിട്ട് ഞാൻ കഴുകി കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഈ കല്ലുപ്പിട്ട് കഴുകി കൊടുക്കുന്നത് ഞാൻ അതിൻ്റെ മുകളിലത്തുള്ള അഴുക്ക് മുഴുവൻ പോവാൻ ശരിക്കും നമ്മളിങ്ങനെ ഉരച്ച് വരുമ്പം തന്നെ ഇല്ലേ അതിനകത്തൊരു ബ്ലാക്ക് കളറ് പൊടി വരും. എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ ഉരുക്കുമ്പോഴും ഇതിങ്ങനെ ഉണ്ടാക്കുമ്പോഴൊക്കെ ഉണ്ടാകുന്ന അതിൻ്റെ മുകളിൽ കരടൊക്കെയാന്ന് തോന്നുന്നു, അതൊക്കെ ഇങ്ങനെ വന്ന് നിപ്പുണ്ടാവും. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്നും കൂടി ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മളിത് രണ്ട് മൂന്ന് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ എണ്ണ തടവിയിട്ട് വെളുത്തുകൊണ്ട് പോയി വെക്കുക, എന്നിട്ട് ഇതുപോലെ കല്ലുപ്പിട്ട് കഴുകി കൊടുക്കുക, വീണ്ടും എണ്ണ തടവി കൊണ്ട് വെക്കുക, പിന്നെ ഉപ്പിട്ട് കഴുകി കൊടുക്കുക. ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിത് രണ്ട് തവണയായിട്ട് ചെയ്തു. ഇപ്പം ആദ്യം നമ്മൾ കഞ്ഞിവെള്ളം ചെയ്തതിന് ശേഷം ചെയ്തു, പിന്നെ ഇതിപ്പോൾ വെയിലത്ത് കൊണ്ടുപോയി വെച്ചതിന് ശേഷം ചെയ്തു. അങ്ങനെ രണ്ട് തവണ ഇത് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡിഷ് വാഷ് ലിക്വിഡ് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കുക കേട്ടോ. ഇനിയാണ് പരിപാടി. ഇതിൻ്റെ ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിന്ന് അടുപ്പേൽ വെക്കണം. അടുപ്പേൽ വെച്ചിട്ട് നമുക്കിതൊന്ന് മയക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ നമുക്ക് വ്യൂസും അതുപോലെ സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടുന്നുണ്ടെങ്കിലും നമുക്കൊരു നല്ലത് ചാനലിൽ വലിയൊരു അനക്കം സംഭവിക്കുന്നില്ല. ഒരു ആഞ്ഞു താഞ്ഞു പോകുന്നു അറിയാം, ചെറിയൊരു വ്യത്യാസമില്ലാതെ പോകുന്നു, അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പം അതിലേക്ക് എണ്ണ ഇച്ചിരി ഒഴിച്ചു കൊടുക്കുന്നത്, വെളിച്ചെണ്ണയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിലാണെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നല്ലോണം ചൂടായി വന്നിട്ട് അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കുറച്ച് സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ സവാള നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതായത് ഈ ചട്ടിയുടെ ഈ ഒരു ഇൻഡാലയത്തിൻ്റെ പാത്രത്തിൻ്റെ എല്ലാ സൈഡിലും ആവാവുന്ന രീതിയിൽ നമുക്ക് തവി വെച്ചിട്ട് ഈ ഒരു എണ്ണയും അതുപോലെ തന്നെ സവാളയും എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കാം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ഈ സവാളയൊക്കെ എടുത്ത് കളയാം കേട്ടോ. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. പിന്നെ ഈ ഒരു പാത്രത്തിൻ്റെ എന്തെങ്കിലും അഴുക്കൾ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാതെ അത് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ തന്നെ അത് നല്ല ഫ്രഷ് ആയിക്കോളും, അതിൻ്റെ അകത്ത് ഇനി വേറെ ചുവകളൊന്നും വരില്ല. അല്ലെങ്കിൽ നമ്മൾ ഇച്ചിരി തേങ്ങ ഇട്ടിട്ട് അതൊന്ന് മൂപ്പിച്ചെടുത്താൽ മതി. തേങ്ങയൊന്നും നമ്മളിങ്ങനെ മൂപ്പിച്ച് നമ്മൾ തേങ്ങ വറുത്തരച്ച തേങ്ങ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ വറക്കില്ലേ തേങ്ങ, അതുപോലെ ആക്കിയെടുത്താൽ മതി. അപ്പോൾ നല്ലൊരു നമ്മുടെ ഒരു പാത്രം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിക്കോളും. അപ്പോൾ ഇത് ഈ ഒരു സവാളയൊക്കെ ഞാൻ എടുത്ത് കളയുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്നുകൂടി കഴുകിയിട്ട് നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുണ്ടാക്കാം. ഞാനിത് ഗീ റൈസാണ് കേട്ടോ ആദ്യം പരീക്ഷിച്ചത്, മസാലക്കറികളൊന്നും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരമായിട്ടെന്ന് ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. പിന്നെ നിങ്ങളുടെ വിലയേറെ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.